നമസ്കാരം. രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിലെ മല്ലു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാർ മൊത്തം കൂടും കുടുക്കയും എടുത്ത് മുകേഷ് അംബാനിയുടെ പിന്നാലെയാണ്. അതിന് കാരണം അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിലെത്തി അവിടുത്തെ അന്നദാന ഫണ്ടിൽ 1.51 കോടി രൂപ സംഭാവന നൽകിയതാണ്. അതായത് മുകേഷ് അംബാനി എന്ന അന്താരാഷ്ട്ര കോടീശ്വരൻ അങ്ങേരി ബിസിനസ് ചെയ്തുണ്ടാക്കിയ കാശെടുത്ത് അയാളുടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ളിടത്ത് സംഭാവനയായി നൽകിയത് പ്രബുദ്ധ മല്ലൂസിനെ പിടിച്ചില്ലെന്ന്. ആ പൈസ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകിക്കൂടായിരുന്നോ എന്നാണ് പൊക ടീമുകളുടെ ചോദ്യം. അടുത്തൊരാൾ 1 രൂപയ്ക്ക് ചോദിച്ചാൽ കൊടുക്കാൻ മടിക്കുന്ന ടീമുകളാണ് മുകേഷ് അംബാനിക്ക് ധാർമ്മികതയുടെ ABCD ചൊല്ലി പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം ഗൗതം അദാനി ലോകത്തിലെ 3-ാമത്തെ കോടീശ്വരനായപ്പോൾ അദാനിയുടെ പിന്നാലെ നടന്ന് തെറി വിളിക്കുകയായിരുന്നു ഇതേ മല്ലൂസ്. തെറിവിളി കേട്ടാൽ തോന്നും ഇവരുടെയൊക്കെ കുടുംബ സ്വത്ത് കയ്യേറി, അത് വിറ്റിട്ടാണ് കോടീശ്വരനായത് അദാനി എന്ന്. അദാനിയെ അറഞ്ചം പുറഞ്ചം തെറി വിളിച്ച് പ്രബുദ്ധരായി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് മുകേഷ് അംബാനിയുടെ ഗുരുവായൂരിലേക്കുള്ള വരവും അന്നദാന ഫണ്ടിലേക്കുള്ള സംഭാവനയും വരുന്നത്. ഉടൻ പായയും എടുത്തിറങ്ങി അങ്ങേരെ ഗുണദോഷിക്കാൻ. ചോറി മല്ലൂസിന്റെ അറിവിലേക്കായി ഒരു കാര്യം പറയും. ഇതേ മുകേഷ് അംബാനി ഈ വർഷം ടാക്സ് ഇനത്തിൽ മാത്രം ഇന്ത്യയിലെ ഖജനാവിലേക്ക് അടച്ചത് 1,88,000 കോടി രൂപയാണ്. അതുപോലെ 4 ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് അംബാനി ജോലി നൽകുന്നുണ്ട്, അവരും കൊടുക്കുന്നുണ്ട് നികുതി. പ്രബുദ്ധ കേരളത്തിന്റെ മൊത്തം നികുതി വരുമാനം എന്നത് 1,15,000 കോടി രൂപയാണ്. അംബാനി എന്ന ഒറ്റയാൾ നികുതി ഇനത്തിൽ രാജ്യത്തിന് നൽകുന്നത് അതിനേക്കാൾ വലിയ തുകയാണ്. സ്വന്തം അധ്വാനം കൊണ്ട് പണം ഉണ്ടാക്കുന്നതും തല ഉയർത്തി അന്തസ്സോടെ ജീവിക്കുന്നതും വലിയ പാതകമാണ് മലയാളികൾക്ക്. അദാനി അംബാനി ടീമുകൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സംഭാവന ചെയ്താൽ ഉടൻ ധാർമ്മികതയുടെ ബോർഡ് എടുത്ത് ഇവിടുത്തെ ദാരിദ്ര്യത്തെ കുറിച്ച് ക്ലാസ് എടുക്കും. ലുലു മുതലാളി ഒരേ സമയം സോഷ്യലിസ്റ്റ് എക്കണോമിയായി വാഴ്ത്തപ്പെടുകയും അംബാനി ബൂർഷ്വാസിയായി തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് മല്ലൂസിനുള്ളത്. പട്ടിപറ്റി കിടക്കുന്ന കേരളത്തിലെ ഖജനാവ് വെച്ച് ഭരണം നടത്തുന്ന മേലാളന്മാർക്ക് ജനങ്ങളുടെ നികുതി പണം എടുത്ത് കുടുംബ സമേതം വിദേശ പര്യടനം നടത്താം. അത് കേരളത്തെ യൂറോപ്യൻ മോഡലാക്കാനുള്ള തത്രപ്പാടാണെന്ന നരേറ്റീവുകൾക്ക് നിറഞ്ഞ കയ്യടിയാണ് കേരളത്തിൽ. അപ്പോൾ ദാരിദ്ര്യം പറച്ചിലുമില്ല, ആ പണം എടുത്ത് വൃദ്ധസദനത്തിലെങ്ങാനും കൊടുത്തൂടെ എന്ന ക്ലീഷേ ഡയലോഗും ഇല്ല. എന്നാലും അദാനിയും അംബാനിയും ഒക്കെ ക്ഷേത്രങ്ങളിലെ അന്നദാന ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത് മലയാളിസിന് സഹിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ദാരിദ്ര്യം മഹത്വവൽക്കരിക്കപ്പെടും. കടപ്പാട് അഞ്ജു പാർവതി പ്രഭീഷ്, ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.